നവീൻ സാറിന്റെ മരണം ഒരു വല്ലാത്ത ദുഃഖമായി പോയി. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരു വ്യക്തി മരിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ ഒരു മാനസികാവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഞാനും ആ ഒരു സിറ്റുവേഷനിലൂടെ പോയ വ്യക്തി എന്ന രീതിയിൽ എനിക്ക് ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നമ്മളെല്ലാ മനുഷ്യരും ജീവിതം എന്ന യാത്രയിൽ പോകുന്നു, മരിക്കുന്നു. ഇതാണ് റിയാലിറ്റി, ഇത്രേ ഉള്ളൂ. ഇതിനിടയ്ക്കുള്ള വളരെ ലിമിറ്റഡ് സമയമാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. ഓരോ ഇവൻസാണ് ജീവിതം. അപ്പോൾ ഇതിൽ പ്രതിസന്ധികൾ വരാം, ആളുകൾ സംസാരം നമ്മളത് നോവിക്കാം, കുത്തി നോവിക്കാം, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാം, അസുഖങ്ങൾ ഉണ്ടാവാം, പല പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇതൊക്കെ അതിജീവിച്ച് പോവുക, അതൊക്കെ എങ്ങനെ പോസിറ്റീവായിട്ട് സന്തോഷകരമായിട്ട് പോകാൻ പറ്റും എന്നുള്ള സിറ്റുവേഷനിലാണ് സക്സസും ഫെയിലിയറും നമ്മളൊരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഭൂരിഭാഗം ആളുകളും നടക്കാൻ പോകാറുണ്ട്, വർക്കൗട്ട്സ് ചെയ്യുന്നുണ്ട്. ഇനി അതും അല്ലെങ്കിൽ ഒരു ആറ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ബ്ലഡ് ചെക്ക് ചെയ്യും നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് അറിയാനായിട്ട്. എന്നിട്ട് അതനുസരിച്ച് മെഡിസിൻ കഴിച്ച് ക്ലിയർ ചെയ്യാറുണ്ട്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മൾ ആരെങ്കിലും തന്നെ ആ മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് നടത്താറുണ്ടോ? ടെസ്റ്റിനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ഞാൻ പറയും, ഈ ഒരു മരണവും അദ്ദേഹത്തിന് അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നുണ്ടായ ഒരു വാക്ക്, അത് കാര്യമ്പ് പോലെ അദ്ദേഹത്തെ കുത്തി നോവിച്ചു, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. എന്തോരം എന്തോരം മനുഷ്യർ എങ്ങനെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫിസിക്കൽ ഹെൽത്ത് വേണ്ടെന്നല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ്. നമ്മൾ കണ്ണാടിയിൽ മുമ്പ് നോക്കി മുടിയൊക്കെ ചെയ്യും, അതേപോലെ തന്നെ അല്ലെ, അതിൻ്റെ അതുക്കും മേലെയായിരിക്കണം മനസ്സിൻ്റെ ഹെൽത്ത്. എന്തെങ്കിലുമൊക്കെ പ്രൊവിഷൻസ് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക, പിന്നെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, ദർ ആർ മെനി തിയറീസ് വിച്ച് ടെൽ, ഏതൊക്കെ പ്രതിസന്ധി വന്നാലും അതിൽ നിന്ന് നമ്മൾ ഊരിപ്പോകും. നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും ജീവിതത്തിൽ കണ്ടമാനം പ്രതിസന്ധികൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ പോയി, വി ആർ ഡെഡ്, ആ അവസ്ഥ വെച്ചിരുന്നു. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ഒരു 85-90% നടന്നിട്ടില്ല. ദർ ഇസ് എ ബിഗ് തിയറി ഓൾസോ ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിലെ എക്സ്പേർട്സ്, ഞാനൊന്നും എൻ്റെ എക്സ്പേർട്സ് അല്ല, മനസ്സിൻ്റെ എക്സ്പേർട്സ് കൂടുതൽ ഫ്രണ്ടിലേക്ക് വരിക. നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും, ചെറുപ്പക്കാരും മുതൽ, എവ്രിബഡി ഷുഡ് ബി മെൻ്റലി മോർ സ്ട്രോങ്ങർ. അവിടെ ആര് തെറ്റ് ചെയ്തു ആര് തെറ്റ് ചെയ്തില്ല ചോദ്യം, അതൊക്കെ നിയമം തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു ജീവനങ്ങ് പോയി, വളരെ നല്ല വ്യക്തിയുടെ ജീവനങ്ങ് പോയി. ഇനി ഒരിക്കലും അങ്ങനെ ആർക്കും സംഭവിക്കാണ്ടിരിക്കട്ടെ. എന്തും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു മനസ്സ് എൻ്റെ ഉടമകളാവാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഇതിന്, ഇതിൽ ഇൻവോൾവ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ആരൊക്കെയുണ്ട് ഇതെല്ലാം വിഷിഡു. കാരണം ഒന്നും ഒരു പ്രോബ്ലം അല്ല, നത്തിങ് ഇസ് എ പ്രോബ്ലം, എവറിത്തിങ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നാളെ അദ്ദേഹം നിരപരാധിയാണെന്നും ഈ പറഞ്ഞ വ്യക്തി മാപ്പ് പറയുന്ന സിറ്റുവേഷനും അവരുടെ ഫാമിലി ആ തിരിച്ച് പത്തനംതിട്ടയിൽ വന്നിരുന്നെങ്കിൽ അവരുടെ ഫാമിലി പുള്ളിനെ സ്വീകരിക്കുന്നതും ആള് ഭംഗിയായിട്ട് ജീവിക്കുന്നു, അതാണ് റിയാലിറ്റി സംഭവിക്കേണ്ടിയിരുന്നത്. അങ്ങനെ സംഭവിച്ചാണ്. പക്ഷെ അതിനിടക്ക് മനസ്സിന് അതങ്ങ് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് മനസ്സിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ലെറ്റ് ഓൾ ഗെറ്റ് റെഡി ടു ഫേസ് എനിത്തിങ് ആൻഡ് എന്ത് പ്രതിസന്ധിയും ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി ലെറ്റ് അസ് ലീവ് ഹാപ്പിലി. Ultimately, success of life is happiness. Let good things keep on happening to all of us and love you all.